ലൈഫ് മിഷൻ കരാർ അക്രമക്കേടയിൽ സിബിഐയുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളും ലൈഫ് മിഷൻ ഉദ്യോഗസ്ഥരുമടക്കം നാൽപ്പതോളം പേരെ സി ബി ഐ ചോദ്യം ചെയ്തു വിജിലൻസ് പിടിച്ചെടുത്ത ലൈഫ് മിഷൻ ഭവന നിർമ്മാണ കരാർ രേഖകൾ സി ബി ഐക്ക് പരിശോധിക്കാൻ കഴിഞ്ഞിട്ടില്ല സിബിഐ അന്വേഷണം തടസ്സപ്പെടുത്താനാണ് രേഖകൾ വിജിലൻസ് കടത്തിയതെന്ന വിമർശനം നേരത്തെ തന്നെ ഉയർന്നിരുന്നു ലൈഫ് മിഷൻ യു എ റെഡ് ക്രസന്റ് കരാറുമായി ബന്ധപ്പെട്ട വിവാദ രേഖകൾ ഇതുവരെ ലൈഫ് മിഷൻ അഴിമതി അന്വേഷിക്കുന്ന സി ബി ഐക്ക് ലഭിച്ചിട്ടില്ല കേസിൽ സി ബി ഐ അന്വേഷണം ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പായി സർക്കാർ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കുകയും അന്വേഷണത്തിന്റെ പേരിൽ ലൈഫ് മിഷൻ ആസ്ഥാനത്ത് നിന്ന് രേഖകൾ കൊണ്ടുപോവുകയുമായിരുന്നു സിബിഐക്ക് രേഖകൾ നൽകില്ലെന്ന നിലപാടിലാണ് വിജിലൻസ് സി ബി ഐ പലവട്ടം ലൈഫ് മിഷനോട് രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും വിജിലൻസ് കൊണ്ടുപോയെന്ന മറുപടിയാണ് നൽകിയത് ഇതിനിടെ ലൈഫ് മിഷൻ കരാറിലെ അഴിമതി കേസിൽ സി ബി ഐ നാൽപ്പതോളം പേരെ ചോദ്യം ചെയ്തു കഴിഞ്ഞു ലൈഫ് മിഷൻ സിഇഒ ഉദ്യോഗസ്ഥർ സ്വർണക്കടത്ത് കേസ് പ്രതികളായ സരിത് സന്ദീപ് സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കർ സി ബി ഐ കേസിൽ പ്രതിയായ യൂണിടാക് എം ഡി ഈപ്പൻ എന്നിവരെയാണ് ചോദ്യം ചെയ്തത് ലൈഫ് മിഷൻ പദ്ധതിയിലെ കമ്മീഷൻ ഇടപാട് അഴിമതി വിദേശ നാണ്യവിനിമയ ചട്ടലംഘനം എന്നിവയിലാണ് സിബിഐ അന്വേഷണം പുരോഗമിക്കുന്നത് പതിനെട്ടര കോടി രൂപയുടെ ഭവന നിർമ്മാണ പദ്ധതിയിൽ നാലരക്കോടിയും കമ്മീഷൻ ഇടപാടുകൾക്കാണ് നിർമ്മാണ കരാർ കമ്പനി മാറ്റിയത് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈയിലായിരുന്നു ഭവന നിർമ്മാണ കരാർ ഒപ്പുവെച്ചത് ജനം കൊച്ചി